മെത്രാൻ കായൽ കടമക്കുടി ഉത്തരവുകൾ സർക്കാർ പിൻവലിച്ചു. സർക്കാർ നീക്കം പുറത്തു കൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ്. സർക്കാർ കൊള്ളസംഘമായെന്ന പിണറായി. പോകുന്ന പോക്കിൽ കടും വെട്ട് വെട്ടുന്നുവെന്ന് വി എസ്. തെറ്റ് തിരുത്തുന്നത് സ്വാഗതാർഹമെന്ന് വി ഡി സതീശൻ. വോട്ടുറപ്പാക്കാൻ കോന്നിയിൽ റവന്യൂ മന്ത്രിയുടെ ഭൂമിദാനം. സഭകൾക്കും എസ് എൻ ഡി പിക്കും എൻ എസ് എസിനുമായി പതിച്ചു നൽകിയത് 18 ഏക്കർ 58 സെന്റ്. 10 ഉത്തരവുകൾ ഇറക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. ഉത്തരവുകൾ റദ്ദാക്കണമെന്ന് വി എസ്. മന്ത്രി അടൂർ പ്രകാശിന്റെ വീട്ടിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച്. തിരുവമ്പാടി സീറ്റ് ലീഗിന് തന്നെ. താമരശ്ശേരി രൂപതയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന ലീഗ് നിലപാടിന് കോൺഗ്രസ് വഴങ്ങി. പ്രതിഷേധവുമായി മലയോര വികസന സമിതി. തിരുവമ്പാടി ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് മുന്നറിയിപ്പ്. കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജനെ സിബിഐ സംഘം ഉച്ചതിരിഞ്ഞ് ചോദ്യം ചെയ്യും. ആശുപത്രി വിട്ട ജയരാജനെ കണ്ണൂർ ജയിലിലെത്തിച്ചു. ജയരാജൻ ജയിലിലേക്ക് കയറിയത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയെന്ന പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച്. സിബിഐ സംഘം കണ്ണൂർ ജയിലിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മെത്രാൻ കായൽ കടമക്കുടി വിവാദ നിലം നികത്തൽ ഉത്തരവുകൾ സർക്കാർ റദ്ദാക്കി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മന്ത്രിസഭയ്ക്കുള്ളിലും കോൺഗ്രസിലും കടുത്ത എതിരഭിപ്രായമുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. 425 ഏക്കർ നിലം നികത്താൻ റവന്യൂ വകുപ്പ് ഉത്തരവ് നൽകിയ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത്. മെത്രാങ്കായലിൽ 378 ഏക്കറും കടമക്കുടിയിൽ 47 ഏക്കറും നിലം നികത്താൻ അനുമതി നൽകിയാണ് റവന്യൂ വകുപ്പ് ഉത്തരവുകളിറക്കിയത്. February 25 ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത്. കടുത്ത വിവാദത്തിലായ പശ്ചാത്തലത്തിൽ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന പൊതു അഭിപ്രായം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. ഇതേ തുടർന്നാണ് ഉത്തരവുകൾ റദ്ദാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. മെത്രാങ്കായലിൽ വൻകിട ടൂറിസം പദ്ധതിക്കും കടമക്കുടിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും വേണ്ടിയാണ് നിലം നികത്താൻ അനുമതി കൊടുത്തത്. മെത്രാങ്കായൽ പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താല്പര്യപ്രകാരവും കടമക്കുടി മുഖ്യമന്ത്രി താല്പര്യപ്രകാരവുമാണ് മന്ത്രിസഭാ യോഗത്തിലെത്തിയത്. മെത്രാങ്കായൽ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരുന്നു. KPC അധ്യക്ഷൻ VM സുധീരൻ, ഉപാധ്യക്ഷൻ VD സതീശൻ എന്നിവർ കടുത്ത നിലപാടാണ് ഈ വിഷയത്തിലെടുത്തത്. പ്രതിപക്ഷവും മാധ്യമങ്ങളും വിഷയം ഏറ്റെടുത്തതോടെ വലിയ തിരിച്ചടി ഭയന്നാണ് സർക്കാർ ഇപ്പോൾ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സർക്കാർ കൊള്ളസംഘമായി മാറിയെന്ന് CPMPB അംഗം പിണറായി വിജയൻ. പോകുന്ന വഴി കിട്ടാവുന്നതെല്ലാം സമ്പാദിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. മന്ത്രിമാരുടെ കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കരുതെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് ഈ ഗവൺമെന്റ് ഇറങ്ങാൻ പോകുന്ന ഘട്ടത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ തങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു കൊള്ളസംഘമായി മാറിയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. തെറ്റ് മനസ്സിലായ സർക്കാർ അത് തിരുത്തുന്നത് സ്വാഗതാർഹമെന്ന് VD സതീശൻ. സർക്കാരുകളിൽ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടെന്നും സതീശൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ കാലത്തും ഇത്തരം കാര്യങ്ങൾ വഴിവിട്ട നിലയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അകത്തും ഈ ഗവൺമെന്റിന്റെ അകത്തും ഇത്തരം ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന, അവരെ കൈകാര്യം ചെയ്യുന്ന, അവരുമായി ബന്ധമുള്ള ചില ആളുകളുണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റി വരാനില്ല. ഈ രണ്ട് ഗവൺമെന്റിലും അത്തരം ആളുകളുണ്ട്. ആ രണ്ട് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. അവരെല്ലാവരും നിലനിൽക്കുകയാണ്. അപ്പോ അതാണ് ഈ വിഷയങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം. നമ്മൾ പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ എതിർത്ത ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള സാധൂകരണവും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ഒരു പൊതുവായി പറഞ്ഞത്, ഈ രണ്ട് ഗവൺമെന്റിന്റെ കാലത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമെടുക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പോകുന്ന പോക്കിൽ സർക്കാർ കടുംവെട്ട് നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലം ആർക്കെങ്കിലും സർക്കാർ പതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരുമെന്നും VS പരിഹസിച്ചു. ഇനി ഒരിക്കലും കേരളത്തെ കൊള്ളയടിക്കാൻ അവസരം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഉമ്മൻചാണ്ടിയും കൂട്ടരും അവസാനത്തെ പോക്കിൽ കടുംവെട്ട് വെട്ടുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കണ്ണായ പല പ്രദേശങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകി കേരളത്തിൻ്റെ തല തന്നെ വെട്ടി ഇരിക്കുന്നത്.
വോട്ടുറപ്പിക്കാനായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലമായ കോന്നിയിൽ വ്യാപകമായി സർക്കാർ ഭൂമി സൗജന്യമായി പതിച്ചു നൽകി. ക്രിസ്ത്യൻ സഭകൾക്കും എസ് എൻ ഡി പിക്കും എൻ എസ് എസിനുമായി 18 ഏക്കർ 58 സെന്റാണ് പതിച്ചു നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറക്കിയ ഉത്തരവുകളുടെ പകർപ്പുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസനത്തിന് തണ്ടിത്തോട് വില്ലേജിൽ 4 ഏക്കർ 10 സെന്റ്, തണ്ടിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് പള്ളിക്ക് 3 ഏക്കർ 17 സെന്റ്, കരിമാൻതോട് മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ, മണ്ണീറ മലങ്കര കത്തോലിക്ക പള്ളിക്ക് 4 ഏക്കർ, സെന്റ് തോമസ് സ്കൂളിന് 26 സെന്റ്, എലിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിക്ക് 1 ഏക്കർ 80 സെന്റ്, തണ്ണിത്തോട് ബഥേൽ മാർത്തോമ സഭയ്ക്ക് 1 ഏക്കർ 85 സെന്റ്. അങ്ങനെ സഭകൾക്കും സഭയുടെ കീഴിലെ സ്ഥാപനങ്ങൾക്കും കൂടി മൊത്തം 16 ഏക്കർ 18 സെന്റ്. 2 SNDP ശാഖകൾക്കാണ് സ്ഥലം പതിച്ചു നൽകിയത്. 1182 നമ്പർ ശാഖയ്ക്ക് 4.5 സെന്റ്, 1421 നമ്പർ ശാഖയ്ക്ക് 1 ഏക്കർ 1 സെന്റ്. കുറുമ്പുകര എൻ എസ് എസ് കരയോഗത്തിന് 9.5 സെന്റാണ് സൗജന്യമായി കിട്ടിയത്. ഭൂമി പതിവ് ചട്ടങ്ങളിലെ 24-ാം ചട്ടം നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് പതിച്ചു നൽകൽ. പതിച്ചു നൽകിയ ഭൂമിയെച്ചൊല്ലി തദ്ദേശ സ്വയംഭരണ വനം വകുപ്പുകളുമായി യാതൊരു തർക്കവുമില്ല എന്ന് പത്തനംതിട്ട കളക്ടർ ഉറപ്പുവരുത്തണമെന്നും റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരേ ദിവസമിറക്കിയ 10 ഉത്തരവുകളും നിർദ്ദേശിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ ഭൂമി പതിച്ചു നൽകിയ ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. ഭൂമി പതിച്ചു നൽകിയ ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും വി എസ് പറഞ്ഞു. സമ്പന്നന്മാരും വലിയ ആസ്തിയുള്ളവരുമായ ആളുകൾക്കും സംഘടനകൾക്കുമാണ് ഭൂമി അനധികൃതമായി നൽകിയിരിക്കുന്നത്. ഇതിൽ പലരുടെയും അപേക്ഷകൾ പോലും ഇല്ലാതെയാണ് നൽകിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവർ ആർക്കെങ്കിലും പതിച്ചു നൽകിയിട്ടുണ്ടോ എന്ന് അടുത്തൊരു ഭരണം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ കൈക്കൊണ്ട ഇത്തരം അന്യായമായ ഭൂമിദാനം ഉൾപ്പെടെയുള്ള അനധികൃത നടപടികൾ മുഴുവൻ ഉടൻ റദ്ദു ചെയ്യണം. അല്ലാത്തപക്ഷം അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. കർഷക തൊഴിലാളി യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ അടൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. കോന്നിയിൽ 18 ഏക്കർ വിവിധ സമുദായങ്ങൾക്ക് പതിച്ചു നൽകിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ക്രിസ്ത്യൻ പള്ളികൾക്കും സഭകൾക്കും എസ് എൻ ഡി പി ശാഖകൾക്കും എൻ എസ് എസ് കരയോഗത്തിനും ഭൂമി പതിച്ചു നൽകിയ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉൾപ്പെടെ പങ്കെടുത്ത മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. വൈക്കത്ത് വയൽ നികത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ടൗൺഷിപ്പിനായി സർക്കാർ നികത്താൻ അനുമതി നൽകിയ ഭൂമിയിൽ സി പി ഐ പ്രവർത്തകർ കൊടികുത്തി. വൈക്കം ചെമ്പിൽ 150 ഏക്കർ നിലം നികത്താനായിരുന്നു റവന്യൂ വകുപ്പിന്റെ അനുമതി. കൊച്ചി ആസ്ഥാനമായ സ്വകാര്യ ഗ്രൂപ്പിനാണ് റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്ന് പ്രതിഷേധിച്ചവർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 68 ദിവസം. പാരഗൺ ഓഫീസ് ചപ്പൽ ജനവിധി 2016 സമർപ്പിക്കുന്നത് പാരഗൺ ഓഫീസ് ചപ്പൽ, ടഫ് ആൻഡ് സ്റ്റൈലിഷ്. താമരശ്ശേരി രൂപതയുടെ സമ്മർദ്ദത്തിനിടയിലും തിരുവമ്പാടി ലീഗ് സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചാൽ മതിയെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും തീരുമാനം പ്രതികൂലമാണെങ്കിൽ തിരുവമ്പാടി ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നും രൂപതയുടെ കീഴിലുള്ള മലയോര വികസന സമിതി കോഴിക്കോട് അറിയിച്ചു. തിരുവമ്പാടിയിൽ പ്രഖ്യാപിച്ച ലീഗ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നും സഭയുമായി ബന്ധമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമുള്ള മലയോര വികസന സമിതിയുടെ കടുത്ത നിലപാടിനിടെയാണ് ചൊവ്വാഴ്ച ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടന്നത്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ചരിത്രം ലീഗിനില്ലെന്നും താമരശ്ശേരി രൂപതയുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങരുതെന്നും ലീഗ് നേതൃത്വം ചർച്ചയിൽ അറിയിച്ചു. തുടർന്ന് തിരുവമ്പാടിയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനം ഉണ്ടാവുകയായിരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് മലയോര വികസന സമിതി പ്രതികരിച്ചെങ്കിലും കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ തന്നെയാണ് തീരുമാനം. നമ്മൾ ഏതറ്റം വരെയും മുമ്പോട്ട് പോകും. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്നാൽ സ്ഥാനാർത്ഥി നിർത്തും. ഞങ്ങൾക്ക് ശക്തം, അവിടെ മാത്രമല്ല ഏകദേശം 8-9 മണ്ഡലങ്ങളിൽ മലയോര വികസന സമിതി ശക്തമായിട്ടുണ്ട്. അവർക്ക് ബേസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, പെരിന്തൽമണ്ണ, വണ്ടൂര്, അതുപോലെ ഏറനാട്,
ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കോഴിക്കോട്, തിരുവാമ്പാടി, കൊടുവള്ളി, നാദാപുരം, പേരാമ്പ്ര. അതേസമയം മലയോര വികസന സമിതി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ലീഗിന്റെ സ്വാധീന മേഖലകളാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായ പേരാവൂർ, ഇരിക്കൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ മലയോര മേഖലകളാണെങ്കിലും അവിടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. മലയോര വികസന സമിതിയുടെ നീക്കമറിഞ്ഞ ശേഷമായിരിക്കും തിരുവമ്പാടിയിൽ ആര് മത്സരിക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ഒന്ന്, കൊമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് ആരംഭിക്കുന്നതാണ്. 2, ഗ്രീൻഫീൽഡ് എയർപോർട്ട് പ്രോജക്റ്റ് ആറന്മുള ആരംഭിക്കുന്നതാണ്. ഓരോ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രോജക്റ്റുകളാണ് ഈ 2 പ്രോജക്റ്റുകളാണ്. വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഇത് എല്ലാ വകുപ്പിനും പെട്ടതായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിൽ നിന്നാണ് ഇതിൻ്റെ ജിയോ ഇറങ്ങിയിരിക്കുന്നത്. ആ ജിയോയുടെ കോപ്പിയുണ്ട്. ഇതിനപ്പുറത്ത് പിന്നെ ഇത് UDF ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോജക്റ്റ് അല്ല. അപ്പോൾ ഇത് ഞാനിവിടെ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്കിത് റെഫർ ചെയ്യാം, നോക്കാം. രണ്ടാമത്, ഇപ്പോഴിറക്കിയിരിക്കുന്ന പ്രോജക്റ്റ് പിന്നെ ഗവൺമെൻറ് ജിയോ ഇത് നിലം നികത്താൻ കൊടുത്തിരിക്കുന്നു, ഇത് മുഴുവൻ പിന്നെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന്. 1 ഇഞ്ച് ഭൂമി പോലും നികത്താൻ കൊടുത്തിട്ടില്ല. മറിച്ച് സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിക്കുകയും കൊമരകം ഇക്കോ ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതി നിർദ്ദേശം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പാരിസ്ഥിതിക അനുമതി എന്നിവയ്ക്ക് വിധേയമായി നടപ്പാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവാകുന്നു. അപ്പോൾ ഈ പദ്ധതി സംബന്ധിച്ച് ഉയർന്ന സംശയങ്ങളും അതിന് എതിരായി വന്ന നിർദ്ദേശങ്ങളും എല്ലാം ഈ 2 കാര്യത്തിൽ ഒതുങ്ങി നിൽക്കും. നമ്മുടെ സംരക്ഷണ, നമ്മുടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക അനുമതി, അതും പിന്നെ നെൽവയലിൻ്റെ കാര്യത്തിനും തണ്ണീർത്തടത്തിൻ്റെ കാര്യത്തിനും വ്യക്തമായിട്ടുണ്ട്. ഈ 2 വ്യവസ്ഥയ്ക്കും വിധേയമായി എന്ന് പറഞ്ഞാൽ ഇതിലെ വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ. എങ്കിലും ഇങ്ങനൊരു വിവാദമൊക്കെ വന്നു, പ്രത്യേകിച്ച് ഒരു പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. KPCC പ്രസിഡന്റ് ഈ ആവശ്യം മുന്നോട്ട് ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ പിന്നെ കോട്ടയം ജില്ലയിലെ കൊമരകത്തെ ഈ പ്രോജക്റ്റും എറണാകുളം ജില്ല അതിലെ മെഡിക്കൽ ടൂറിസം അഭിവൃദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രപ്പോസലും അത് പിൻവലിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിവരം പിന്നെ ഹൈക്കോടതിയെയും അറിയിക്കുന്നതിന് തീരുമാനിച്ചു. 3rd ഒരു പ്രശ്നം ഇന്നത്തെ പത്രത്തിൽ വന്നു, ഞങ്ങളത് പരിശോധിച്ചു. അതിനകത്ത് 1 ഇഞ്ച് ഭൂമി പോലും നികത്തുന്നതിന് കൊടുത്തിട്ടില്ല. അത് ആകെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിലെ ഈ അതിൻ്റെ പരിധി സംബന്ധിച്ച്, അതായത് 15 ഏക്കർ എന്നുള്ള ഒരു പരിധിയുണ്ട്. അത് ഒരു വ്യക്തിയാണെങ്കിലും ഒരു കമ്പനിയാണെങ്കിലും അതേ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഭൂപരിഷ്കരണ നിയമം വന്ന അന്ന് മുതൽ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ 15 ഏക്കറിൽ കൂടുതലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടുള്ള എക്സംഷനാണ് 81(3) ലാൻഡ് സീലിങ്ങിന് കൊടുക്കുന്ന എക്സംഷനാണ്. അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലും ആ എക്സംഷൻ കൊടുക്കുന്നതിനകത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നെൽവയൽ തണ്ണീർത്തട നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയിലെ വ്യവസ്ഥ പ്രകാരമുള്ള ക്ലിയറൻസ് ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ മേപ്പടി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്നും മേൽ
പരാമർശിച്ച വസ്തുവിനിടയിലുള്ള സർക്കാർ ഭൂമി, ഈ ഭൂമി കൊടുക്കുന്ന, ഈ എക്സംഷൻ കൊടുക്കുന്ന ഭൂമിക്കിടയിൽ സർക്കാർ ഭൂമിയുണ്ട്. അതിനിടയ്ക്കുള്ള സർക്കാർ ഭൂമിയുടെ സംരക്ഷണം കലക്ടർ ഉറപ്പുവരുത്തണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായും മാത്രമേ ഈ ഇളവ് അനുവദിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തെ വ്യവസ്ഥ. അപ്പം ഇതിന് ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഈ ഭൂപരിഷ്കരണ നിയമം തൊട്ട് വന്ന അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഈ എക്സംഷൻസൊക്കെ പുനഃപരിശോധിക്കേണ്ടി വരും. നമ്മൾ സ്മാർട്ട് സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എക്സംഷൻ, അത് കൊടുത്ത കഴിഞ്ഞ ഗവൺമെൻറ്റാണ്, ആവശ്യമല്ലേ? ഇവിടുത്തെ ഐ ടി പാർക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ടൂറിസം പ്രോജക്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏക ഇത് അനുമതി കൊടുത്തിരിക്കുന്നത് ഈ ഭൂപരിധിക്കുള്ള ആ കാര്യമാണ്. അതിനപ്പുറത്ത് വേറെ യാതൊന്നുമില്ല. അതിൻ്റെ ജിയോയും ഞാൻ ഉടയിപ്പിക്കുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും നോക്കാം. ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഒന്നും മറച്ചു വെക്കാനില്ല, എല്ലാം സുതാര്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് അതിന് നിബന്ധനകൾ പോലും വെക്കാതെ അനുമതി കൊടുത്ത പ്രോജക്റ്റാണ്. ഇന്ന് വ്യക്തമായ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ മുമ്പോട്ട് പോകാവൂ എന്ന് പറഞ്ഞു കൊടുത്തതിനാണ് പറഞ്ഞത്. എന്നാലും വിവാദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ രണ്ട് ഇതും, ഈ ഇതും കടമക്കുടിയിലെ അതിനെ സംബന്ധിച്ചും ഉള്ളതും അത് പിൻവലിക്കാൻ തീരുമാനിച്ചു. ഇത് വേറെ പലതിനെയും ബാധിക്കുന്ന ഇതാണ്. നമുക്ക് ഈ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഇതിനകത്തും ഒരിഞ്ച് ഭൂമി നികത്തുന്നതിന് അനുമതി കൊടുത്തിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഇത്, പിന്നെ ഇതിന് പിന്നെ ഒരിഞ്ച് സ്ഥലത്ത് മണ്ണിടാൻ നികത്താനായിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇതിന് വിധേയമായി ഏത് നെൽത്തട നീർത്തട നെൽവയ സംരക്ഷണ നിയമത്തിന് വിധേയമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതുപോലെ പാരിസ്ഥിതിക നിയമത്തിന് വിധേയമായിട്ട് ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്യാം. അതിന് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ രണ്ട് നിയമത്തിൻ്റെ അനുമതിയും പിന്നെ സർക്കാർ ഭൂമിയുടെ സംരക്ഷണവും വെച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ. അവിടെ ഒരു വട്ടം മണ്ണിടുകാനോ അല്ലെങ്കിൽ ഒരു കെട്ടിടം കെട്ടുന്നതിന് ഒരു കല്ല് വെക്കാനോ ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷമേ സാധിക്കത്തുള്ളൂ എന്നാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് മറ്റേതിലും പറഞ്ഞിട്ടുള്ളത്. ഏതാ ആ ഉത്തരവ്? അല്ല, ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിലോ ഇതുണ്ട്, ഇവിടെ ഉണ്ട്. അതല്ല, ഇല്ല, ഇതുണ്ട്, ഇവിടെ ഉണ്ട്. അതും നിങ്ങൾ നോക്കിക്കോ. ഏതാ? അല്ല, അന്നത്തെ ഉത്തരവാണ് ഇവിടെ കാണുന്നത്, അത് നിങ്ങൾ നോക്ക്. ഏതാ? ഏതാ? അല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ അവസാന ഘട്ടത്തിൽ, ഈ ഗവൺമെൻറ് അവസാന ഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ മുതലെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ കണിയിൽ വീടരുതെന്ന് പറഞ്ഞാൽ അത് പ്രസിഡൻറ്റിൻ്റെ ഒരു അഭിപ്രായമല്ലേ? ആ എന്നാര് പറഞ്ഞു? ആ ഇതിനകത്ത് വളരെ ക്ലിയർ അല്ലേ? ഉണ്ട്, അത് പല പ്രാവശ്യം നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ വായിച്ചു നോക്ക്. ഇത് പല ജിയോകൾ ഇറക്കി അതിൽ നിന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിനപ്പുറത്ത് ഇതിനകത്ത് എന്താ വന്നിരിക്കുന്നത്? ഇതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, നെൽത്തട പിന്നെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമവും പരിസ്ഥിതി നിയമവും അതിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ നികത്താൻ കൊടുത്തു, ഒരിഞ്ച് ഭൂമി പോലും നികത്താൻ ഈ ഇതനുസരിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കിതേ ജിയോയുടെ മുഴുവൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വിവാദമായ സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡൻറ്റും അത് തന്നെയാണ് അഡ്വൈസ് ചെയ്തത്, അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് ചില വ്യക്തികളെ കടന്നാക്രമിക്കാനുള്ളൊരു ശ്രമം പോലെ കണ്ടു. അങ്ങനെ ഒരാളെയും ഇതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
ക്യാബിനറ്റിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറത്തില്ല. ഇതിനകത്ത് വ്യക്തിപരമായി ചിലരൊക്കെ ഇതിനകത്ത് ഇടപെട്ടു എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതും ഒരിക്കലും ശരിയല്ല. ഇതിനകത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി ഇവിടെ സ്റ്റേറ്റിൽ പിന്നെ വികസനം വരണം, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ഗവൺമെൻറ് ആഘോഷപൂർവം 4-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ആഘോഷപൂർവം കൊണ്ടുവന്ന് നടപ്പിലാക്കി 2-ോ 3-ോ ജിയോ ഇറക്കിയ കാര്യങ്ങളാണ് ആ കാര്യങ്ങളാണ്. അതിനാണ് 1 ഇഞ്ച് ഭൂമി പോലും നികത്താതെ പരിസ്ഥിതി നിയമങ്ങളും നിലവിലുള്ള എല്ലാ നിയമങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആകാൻ പറ്റുമോ പരിശോധിക്കുക. അത് മാത്രമാണ്. അതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അത് വിശദീകരിക്കുന്നതിനും മറ്റുമൊക്കെയുള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞങ്ങൾ ശരി വേണ്ട വരട്ടെ. അവസാന നിമിഷമൊന്നുമല്ല, ഇത് പലവട്ടം പരിശോധിച്ചു, പലവട്ടം ഇവർ ഈ പ്രോജക്റ്റ് റിവൈസ് ചെയ്തു, എക്കോ ഫ്രണ്ട്ലി ആക്കി, അവരുടെ ഒറിജിനൽ പ്രപ്പോസലിൽ നിന്ന് ധാരാളം മാറ്റങ്ങൾ വരുത്തി, അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ യാതൊരു ഒന്നും മറിച്ചു വെക്കാനില്ല, വളരെ വ്യക്തമായിട്ടെടുത്തു. പിന്നെ എതിർപ്പുണ്ടോ? ഇതാ മാറ്റിയിരിക്കുന്നു, ഇത് മാറ്റിയിരിക്കുന്നു. പക്ഷേ അത് ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല, ആ തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല. അതേസമയം ഇതിനകത്ത് എല്ലാ നടപടികളും നോക്കി നിയമത്തിനകത്ത് ഒന്നിനകത്ത് ഒരു എക്സംഷൻ കൊടുത്തിട്ടില്ല, ഒരു എക്സംഷൻ പോലും കൊടുത്തിട്ടില്ല. പരിശോധിക്കാം. അതാണ് എല്ലാ കാര്യങ്ങളും ഇതാണ്, മറ്റിതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത് അത് ഒരു വിവാദം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പേരിൽ മാത്രമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ഈ ഓർഡേഴ്സ് എല്ലാം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാ അത്? 4-ാം വർഷ ആഘോഷങ്ങളുടെ ഭാഗമായി പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മൊത്തത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് അംഗീകരിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അത് പൊതുഭരണ വകുപ്പിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ സ്പെസിഫിക്കായി കുറേ കൂടി പിന്നെ വ്യക്തമാക്കി മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്. എന്ത് എതിർപ്പ്? ആരെതിർത്തു? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങൾ, ഈ എതിർപ്പുകൾ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചു കൊണ്ടുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അനുമതിക്ക് വിധേയമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008, പരിസ്ഥിതി ക്ലിയറൻസുകൾ, ഇതിനകത്ത് ഈ പറഞ്ഞ എതിർപ്പുകൾ എല്ലാം വന്നിരിക്കും. ഈ എതിർപ്പുകൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം കൂടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവിടെ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അവിടെ ഒരു നിയമത്തിനും എക്സംഷൻ കൊടുത്തിട്ടില്ല, ഒരു നിയമത്തിനും എക്സംഷൻ കൊടുത്തിട്ടില്ല. അത് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഓർഡറുകളാണ്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വരട്ടെന്നേ. അപ്പം അവര് ഈ ഇപ്പം തന്നെ അവരുടെ പ്രോജക്റ്റിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി എക്കോ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി, ബാക്കി കൂടി ആക്കിക്കൊണ്ട് അവർ വരുന്നെങ്കിൽ വരട്ടെ. പക്ഷേ ഇന്ന് വരെ ഞാനൊരു കാര്യം വ്യക്തമാക്കുന്നു, നിങ്ങൾ എഴുതുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒരു എക്സംഷനും കൊടുത്തിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും
ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇതാ ഞാൻ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഇതിനകത്ത് എവിടെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ, എതിർപ്പുകൾ, അതിന് അത് ഉൾക്കൊള്ളാതെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. ഏതാ അതെ ഞാൻ പറയുന്നത്? നിങ്ങൾ അത് നോക്കണം. അവരുടെ പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വന്നാലും ഈ ചോദ്യം പ്രസക്തമാണ്. ഈ നിയമങ്ങൾ അതേപടി ശക്തമായി വന്നാൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വീണ്ടും മാറ്റങ്ങൾ വരുത്തി ഇതിന് വിധേയമായിട്ട് വന്നാൽ, നമ്മുടെ കഴിഞ്ഞൊരു ഗവൺമെൻറ് അംഗീകരിച്ചൊരു പ്രോജക്റ്റ്, ഇവർ ഇവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു അവസരത്തിൽ ഇല്ല, ഞങ്ങളിതൊന്നും കേൾക്കത്തില്ല എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഇതിനകത്ത് ഗവൺമെൻറ്റിനൊരു തുറന്ന മനസ്സേ ഉള്ളൂ. ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി നിയമങ്ങൾക്കെല്ലാം വിധേയമായി ഇവിടെ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നെങ്കിൽ വരട്ടെ. പക്ഷേ ഇതാ വിവാദമായപ്പോൾ നമുക്കൊരു ഒരു താല്പര്യവും ഇല്ല. ഇതായി വന്ന് അതും എന്തുകൊണ്ടാണ്? ഈ അടുത്ത സമയമായതുകൊണ്ടാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം, ഈ എതിർപ്പുകളോട് അതിന് പ്രതികരിക്കുന്നതിനുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ വ്യത്യസ്തമായിട്ടാകാം. പക്ഷേ ഇത് ഈ ഒരു സാഹചര്യത്തിൽ KPCC പ്രസിഡൻ്റൂടെ പറഞ്ഞ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അത് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ വിവരം കോടതിയെ അറിയിക്കും. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഒരു എക്സംഷനും ഒരു കാര്യത്തിനും ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. അത് ഈ നിയമത്തിനും വ്യക്തമാക്കിയിരിക്കുകയാണ്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മെത്രാൻകായൽ കടമക്കുടി നിലം നികത്തൽ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിച്ചത്. മുൻ സർക്കാരിൻ്റെ ഉത്തരവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങളെ നേരിട്ടത്. നിലവിലെ സർക്കാർ അവർക്ക് ഒരു ഇളവും നൽകിയിട്ടില്ല. എങ്കിലും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും പാരിസ്ഥിതിക പഠനവും നടത്തിയ ശേഷം മാത്രം അത് നടപ്പാക്കുക എന്നായിരുന്നു തങ്ങളുടെ ഉത്തരവെന്ന് അത് റദ്ദാക്കുകയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇനിയൊരു ഇടവേളയിലേക്ക്. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. കതിരൂർ മനോജ് വധക്കേസിലെ പ്രതിയായ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. ഉച്ചയ്ക്ക് ശേഷം CBI സംഘം ജയരാജനെ ചോദ്യം ചെയ്യും. രാവിലെ 10 മണിയോടെയാണ് പി ജയരാജനെ പ്രത്യേക ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. മാഹിയിലും തലശ്ശേരിയിലും പ്രവർത്തകർ ജയരാജന് അഭിവാദ്യം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. ഉമ്മൻചാണ്ടിയും RSSമായുള്ള ബന്ധം നാടിനകത്താണെന്നും UAPA കരുനിയമത്തിന്റെ ഇരയാണെന്നാണെന്നും എഴുതിയ പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടിയാണ് ജയരാജൻ ആംബുലൻസിൽ നിന്നിറങ്ങിയത്. MV ജയരാജൻ, MLA മാരായ EP ജയരാജൻ, ജെയിംസ് മാത്യു എന്നിവരും ജയിലിലെത്തിയിരുന്നു. CBIക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം നടക്കാത്ത ജാല്യത മറച്ചു പിടിക്കാൻ ഇന്നിപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിനെ 3rd മുറയുടെ കേന്ദ്രമാക്കി ജയിൽ സൂപ്രണ്ട് CBIക്ക് വേണ്ടി മാറ്റുകയാണ്. ജയരാജനെ ചോദ്യം ചെയ്തതിന് മുന്നോടിയായി CBI DYSP ഹരിയോം പ്രകാശ് രാവിലെ ജയിലിലെത്തിയിരുന്നു. ജയിലിൽ ജയരാജനെ ചോദ്യം ചെയ്യാൻ CCTV സൗകര്യങ്ങൾ അടക്കമുള്ള മുറിയും സജ്ജമാക്കിയിട്ടുണ്ട്. കതിരൂർ മനോജ് വധക്കേസിലെ ഗൂഢാലോചനയിലെ സുപ്രധാന വിവരങ്ങൾ ജയരാജനെ ചോദ്യം ചെയ്യുന്നുണ്ട് ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് CBI. കഴിഞ്ഞ മാസം 12 ജയരാജനെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ തുടർന്ന് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജയരാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ CBIക്ക് ചോദ്യം ചെയ്യാനായിരുന്നില്ല. കസ്റ്റഡി കാലാവധി തീരാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് CBIക്ക് ജയരാജനെ ചോദ്യം ചെയ്യാൻ ലഭിക്കുന്നത്. ഈ മാസം 11 കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ വീണ്ടും അപേക്ഷ നൽകി ജയരാജനെ പൂർണ്ണമായും കസ്റ്റഡിയിൽ വാങ്ങാനും CBIക്ക് ഉദ്ദേശമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.